ഹലോ മൈ അമി ഗോസ് വെൽക്കം ടു വാഗ്യാൻ ലേണിംഗ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ബിസിനസ് ഡിസിഷൻസിൻ്റെ എല്ലാ മൊഡ്യൂളിലും ഓൾമോസ്റ്റ് ഷുവറായിട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഇത് മാത്രം പഠിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാ കൺസെപ്റ്റ്സും ആണ് അത് പഠിക്കുകയും വേണം പക്ഷേ എക്സാമിന് പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും തറവായിരിക്കണം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷനും ചെയ്യണം കേട്ടോ ദെൻ വിതഔട്ട് എനി ഡിലേ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷനിൽ വരാൻ ചാൻസുള്ള ടു മാർക്സ് ഫൈവ് മാർക്സ് ഫിഫ്റ്റീൻ മാർക്സ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ടു മാർ ക്വസ്റ്റനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ ഡിസിഷൻ എന്താണെന്നും പിന്നെ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നും അത് കഴിഞ്ഞിട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക ഇത് ഓൾമോസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്കണോമിക് തിയറി എന്താണ് ഇനി നെക്സ്റ്റ് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസിഷൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് ടൈപ്പ്സ് ഓഫ് ഡിസിഷനിൽ നമ്മൾ കുറച്ച് ഡിസിഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാത്രം എഴുതിയാൽ മതി എന്താണെന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യുക ഞാൻ അടുത്തതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നൊക്കെ ഇനി ഫോർത്ത് ആണ് മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഇനി നെക്സ്റ്റ് ഫിഫ്റ്റീൻ മാർക്കിൻ്റെ ക്വസ്റ്റൻസ് ഒരു എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇവിടെ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസിഷൻ മേക്കിങ്ങും എന്താണെന്നും അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്നും അതുപോലെ തന്നെ ഡെസിഷൻ മേക്കിംഗ് എന്താണെന്നാണ് ഇവിടെ പറയേണ്ടത് ഇനി തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിലെ എക്കണോമിക് തിയറീസിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് ഇനി നെക്സ്റ്റ് സെക്കൻഡ് മൊഡിയോൾ ഡിമാൻഡ് തിയറി ആണ് നോക്കണം ഇതിൽ ഫസ്റ്റ് ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് ടു മാർക്ക് ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസോ മതി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഗിഫ് ഇൻ പാരഡോക്സ് സെക്കൻഡ് ഡെറൈവ് ഡിമാൻഡ് എന്താണ് തേർഡ് വാട്ട് ഈസ് ഡിമാൻഡ് ദെൻ ഫോർത്ത് വാട്ട് ഈസ് മൂവ്മെൻറ്റ് ആൻഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഫിഫ്ത്ത് വാട്ട് ഈസ് ഡോൾഫി ടെക്നിക് സിക്സ് ഡിഫൈൻ എക്കണോമെട്രിക് മെത്തേഡ് സെവൻ വാട്ട് ഈസ് ട്രെൻഡ് പ്രൊജക്ഷൻ ഇനി നെക്സ്റ്റ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത പറയുന്നത് ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ ലിമിറ്റ്സ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക സെക്കൻഡ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ടൈപ്പ് ഓഫ് ഇൻകം എലാസ്റ്റിസിറ്റി ഇൻകം എലാസ്റ്റിസിറ്റിയുടെ ടൈപ്പ്സ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക തേർഡ് ക്വസ്റ്റൻ ആണ് ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക ഇനി നെക്സ്റ്റാണ് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് വൈ ഡസ് ദ ഡിമാൻഡ് കേൗൺവേർഡ് ഡിമാൻഡ് കേർവ് എന്തുകൊണ്ടാണ് ഡൗൺവേർഡിലേക്ക് സ്ലോപ്പായി നിൽക്കുന്നതെന്ന് അതിൻ്റെ ആൻസർ ടെക്സ്റ്റിൽ തന്നെയുണ്ട് ഇനി സെക്കൻഡ് ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക ഇനി തേർഡ് ക്വസ്റ്റിൻ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഫോർകാസ്റ്റിംഗിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് തേർഡ് മൊഡ്യൂൾ നോക്കാം പ്രൊഡക്ഷൻ അനലൈസിസ് ഫസ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഐസോ ക്വാണ്ട് ആൻഡ് മെൻഷൻ എനി ടു ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആദ്യം ഐസോ ക്വാണ്ട് എന്താണെന്ന് പറയുക അതുപോലെ തന്നെ അതിൻ്റെ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഐസോകോസ് ലൈൻ ഐസോകോസ് ലൈൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒപ്റ്റിമം ഫേം എന്താണെന്നും അതുകഴിഞ്ഞ് റൈറ്റ് അബൌട്ട് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഫാക്ടർ എന്താണെന്നും എഴുതുക ഇനി നെക്സ്റ്റ് ഫൈവ് മാർക്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറയുക ഇനി സെക്കൻഡ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദ അസെംഷൻസ് ഓഫ് ലോ ഓഫ് ഡെമിനേഷൻ റിട്ടേൺസ് ലോ ഓഫ് ഡെമിനേഷൻ റിസ റിട്ടേൺസിൻ്റെ അസംഷൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക തേർഡ് ക്വസ്റ്റ്യൻ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക ഫോർത്ത് ക്വസ്റ്റൻ തന്നെ എക്സ്പ്ലെയിൻ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക ഇനി നെക്സ്റ്റ് നമ്മൾ എസ് എ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ലോ ഓഫ് ഡെമിനിഷിംഗ് റിട്ടേൺസ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻസ് ലോ ഓഫ് ഡെമിനിഷിംഗ് റിട്ടേൺസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക ഒരു ആയിട്ട് വേണം കേട്ടോ എസ് ഐ ക്വസ്റ്റിൻ ആൻസേഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇനി സെക്കൻഡ് ക്വസ്റ്റൻ ആണെങ്കിൽ എക്സ്പ്ലെയിൻ എക്കണോമിസ് ഓഫ് സ്കേറ്റ് അത് കഴിഞ്ഞിട്ടുള്ള തേർഡ് ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ഡിസ് എക്കണോമിസ് ഓഫ് സ്കെയിൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്താണെന്നും ഡിസ് എക്കണോമിക്സ് എന്താണെന്നും രണ്ടും രണ്ട് തന്നെയാട്ടോ നിങ്ങൾ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ വേണം കേട്ടോ പഠിക്കാനായിട്ട് ഇനി ഫോർത്ത് മോഡ്യൂൾ കോസ്റ്റ് അനലൈസിസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഔട്ട്ലേ കോസ്റ്റ് സങ് കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് അതുപോലെ കുറേ ടു മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പറയാം ഞാൻ ഇതിനകത്ത് കൂടുതൽ മെൻഷൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എസ് എ ക്വസ്റ്റ്യനിൽ കുറേ നമ്മളിങ്ങനെ തന്നെ പഠിക്കുന്നുണ്ട് അപ്പം സെപ്പറേറ്റ് എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത് പക്ഷേ ഏറ്റവും കൂടുതൽ ടു മാർക്ക് ക്വസ്റ്റ്യൻസ് കോസ്റ്റ് അനലൈസിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഇനി നെക്സ്റ്റ് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്കണോമിക് കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ് എക്സ്പ്ലെയിൻ എക്കണോമിക് കോസ്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ അക്കൗണ്ടിങ് കോസ്റ്റ് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യുക സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ കോസ്റ്റ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കോസ്റ്റ് ആദ്യം കോസ്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഏതൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുക ഇനി നെക്സ്റ്റ് എസ് എ ക്വസ്റ്റൻ എന്താന്ന് നോക്കാം എക്സ്പ്ലെയിൻ ആവറേജ് കോസ്റ്റ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇൻ ഡീറ്റെയിൽ വിത്ത് ക്രാഫ് അപ്പോൾ ആവറേജ് കോസ്റ്റ് എന്താണെന്നും ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്താണെന്നും ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എസ് എ ടൈപ്പിൽ തന്നെ എഴുതണം ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ആണ് നോക്കുന്നത് ഇതാണ് പി ബി ഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെ ഫസ്റ്റ് ടു മാസ്റ്റ്യൻസ് പ്യുവർ കോമ്പറ്റീഷൻ എന്താണ് മൊണോപ്ലി ഒളിഗോപ്ലി ഡിയോപ്ലി മൊണോപ്സണി അതുപോലെ തന്നെ ബയോലാറ്ററൽ മൊണോപ്ലി എന്താണെന്നും ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഓൾമോസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് എന്നിട്ട് പറയാൻ പറ്റുന്നത് ഫൈവ് മാർക്സിൻ്റെ ലോങ്ങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റിൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ആദ്യം പെർഫെക്ട് കോമ്പറ്റീഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റെന്തൊക്കെയാന്ന് ഡിഫൈൻ ചെയ്യാം ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇക്വലിബ്രിയം പ്രൈസ് ഇക്യുലിബ്രിയം പ്രൈസിൻ്റെ കൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇക്വലിബ്രിയം പ്രൈസെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം തേർഡ് ക്വസ്റ്റ്യൻ കൈൻഡ്സ് ഓഫ് മൊണോപ്ലി മൊണോപ്ലി ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ദി എക്സ്പ്ലെയിൻ ദി കിങ് കട്ട് ഡിമാൻഡ് കർവ് തിയറി കിങ് കട്ട് ഡിമാൻഡ് കർവ് തിയറി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക ഇനി ഫിഫ്ത്ത് ക്വസ്റ്റൻ ആണ് ടൈപ്പ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് പ്രൈസ് ലീഡർഷിപ്പ് എന്താണെന്നും അതുപോലെ തന്നെ ടൈപ്പ്സ് ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി നെക്സ്റ്റ് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്ലി ആൻഡ് ഓൾസോ പ്രൈസ് പ്രൈസിൻ്റെയും ഔട്ട്പുട്ട് ഡിറ്റാമിനേഷൻ എങ്ങനെയാണ് ഒരു മൊണോപ്ലിയുടെ കീഴിൽ എങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം സെക്കൻഡ് ക്വസ്റ്റിൻ പ്രൈസ് ഡിറ്റാമിനേഷൻ അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രൈസ് ഡിറ്റാമിനേഷൻ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ അടിയിലുള്ള പ്രൈസ് ഡിറ്റാമിൻ ചെയ്യണത് എങ്ങനെയാണെന്ന് നമ്മൾ എഴുതണം ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ ഒരു മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് പറയണം ഇനി ഫോർത്ത് ക്വസ്റ്റിനാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡർ മൊണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ ഒരു മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ കീഴിൽ വരുന്ന ഫേമിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്നത് അപ്പോൾ പ്രിൻസിപ്പൾസ് ഓഫ് ബിസിനസ് ഡെസിഷനിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും ഈ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി കമ്മിങ് വീഡിയോസിൽ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിനെ തീർച്ചയായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണാം